നിയമങ്ങളെല്ലാം മനുഷ്യ കേന്ദ്രീകൃതമായതാണ് പ്രകൃതിയുടെ നാശത്തിന് കാരണമായതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൊച്ചി സർവകലാശാലയിൽ സംഘടിപ്പിച്ച രാജ്യാന്തര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. ജല ആവാസ വ്യവസ്ഥയ്ക്ക് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചായിരുന്നു സമ്മേളനം ചർച്ച ചെയ്തത്. That at the Shabrimala shrine, very close to the shrine, it is in the forest, which is part of the Periyar Valley, Periyar Tiger Reserve, a baby elephant was found killed. A postmortem was conducted. It revealed that its intestines were full of plastic. It was unable to pass out whatever it was eating, but it still had hunger. It would try to consume. It then would not be able to assimilate what it has consumed, and it died a very slow death. And we decided, for the first time, that we will simply ban plastic at Shabrimala. പ്രകൃതിയുടെ നിയമങ്ങൾ മനുഷ്യൻ ലംഘിക്കുന്നതാണ് പ്രശ്നം. വികസനവും പ്രകൃതി സംരക്ഷണവും സന്തുലിതമായി കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിയിലാണ് കാര്യങ്ങളെന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 300-ഓളം പ്രതിനിധികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.